നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കലാപകാരികളെ കൊണ്ട് ദേശീയഗാനം പാടിപ്പിച്ച ബംഗളൂരുവിലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ നിലപാട് വൈറലാവുകയാണ്. ആയുധങ്ങളും കൊണ്ടുവന്നവരെ നിർത്തി ദേശീയഗാനം പാടിച്ച് ദേശീയ വികാരം ഉണർത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ മനോധൈര്യത്തിന് സല്യൂട്ട് ചെയ്യുകയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ. ദേശീയ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യത്താകമനം പ്രതിഷേധം ആളിക്കത്തുകയാണ്. പല സ്ഥലങ്ങളിലും സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ പോലീസ് വെടിവെപ്പും ടിയർ ഗ്യാസും ലാത്തിചാർജുമെല്ലാം പ്രയോഗിച്ചു. ഇതിനിടെയാണ് വ്യത്യസ്തമായ രീതിയിൽ സമരക്കാരെ നേരിടുന്ന പോലീസുകാരൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഇന്ത്യൻ ദേശീയഗാനം ആലപിച്ച ശേഷം സമാധാനപരമായി പിരിഞ്ഞു പോവാൻ സമരക്കാരോട് അഭ്യർത്ഥിക്കുകയാണ് മുതിർന്ന ബംഗളൂരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തത്. പൌരത്വ നിയമം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട വ്യാഴാഴ്ച പ്രതിഷേധക്കാർ നിരോധന ഉത്തരവുകൾ ലംഘിച്ച് ബംഗളൂരുവിൽ തെരുവിലിറങ്ങിയിരുന്നു. നൂറുകണക്കിന് പ്രതിഷേധക്കാർ തടവിലാക്കപ്പെട്ടു. ചരിത്രകാരൻ രാംചന്ദ്ര ഗുഹ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തു. ഇതിനിടെ ബംഗളൂരു DCP ചേതൻ സിംഗ് റാത്തോറിന്റെ പോസ്റ്റും വൈറലായിരുന്നു. പ്രതിഷേധത്തിന്റെ ഭാഗമായി നിങ്ങൾ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമാകുമ്പോൾ ആൾക്കൂട്ടത്തിന്റെ മാനസികാവസ്ഥയിൽ നിന്നും നിങ്ങൾ വ്യതിചലിക്കും. ആ മാനസികാവസ്ഥയിൽ കുറച്ചുപേർ നിങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിപ്പുണ്ട്. അത്തരം വ്യക്തികൾ സമരം മുതലെടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും മർദ്ദനമേൽക്കും എന്നും അദ്ദേഹം കുറിച്ചു. ഇതുകൂടാതെ ദേശീയഗാനം പാടി തങ്ങൾക്കൊപ്പം ചേരാൻ ഡൽഹി പോലീസിനോട് ആഹ്വാനം ചെയ്യുന്ന സമരക്കാരുടെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അതേസമയം തന്നെ കർണാടക കലാപഭരിതമാക്കിയത് കേരളത്തിൽ നിന്നുള്ള കലാപകാരികളെന്ന റിപ്പോർട്ട്. പൗരത്വ ഭേദഗതിക്കെതിരെ കർണാടകത്തിൽ അക്രമം അഴിച്ചുവിട്ടത് കേരളത്തിൽ നിന്ന് എത്തിയവരെന്ന് ആഭ്യന്തരമന്ത്രി ബസ്വരാജ് ബൊമ്മ വ്യക്തമാക്കിയിരിക്കുന്നു. കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഇവർ കലാപം അഴിച്ചുവിടാൻ കേരളത്തിൽ നിന്നും എത്തിയത്. ആയുധങ്ങളുമായാണ് ഇവർ എത്തിയത്. പോലീസ് സ്റ്റേഷൻ തീയിടാൻ ശ്രമിച്ചപ്പോഴാണ് വെടിവെച്ചെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രതിഷേധം സംഘർഷത്തിലേക്ക് വഴിമാറാനുള്ള സാധ്യത കണക്കിലെടുത്ത് മംഗളൂരുവിൽ നേരത്തെ തന്നെ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ നിരോധനാജ്ഞ നിലവിൽ നിൽക്കുമ്പോൾ തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുക്കാനെത്തിയത്. ഇതിലൂടെ തന്നെ രാജ്യവ്യാപകമായി കലാപം അഴിച്ചുവിടാനും മനഃപൂർവ്വം കേരളത്തിന് പുറത്തും സംഘർഷങ്ങൾ സൃഷ്ടിക്കാനുമുള്ള മലയാളികളുടെ ഗൂഢ മനോഭാവം പൂർണ്ണമായും വ്യക്തമാവുകയാണ്. കമ്മീഷണർ ഓഫീസിലേക്ക് നീങ്ങിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷം ആരംഭിച്ചത്. പോലീസ് ആദ്യം പ്രതിഷേധക്കാർക്ക് നേരെ ലാത്തിചാർജ് നടത്തുകയും പിന്നീട് ഗ്രനേഡ് പ്രയോഗിക്കുകയും ചെയ്തു. തുടർന്നാണ് റബ്ബർ ബുള്ളറ്റിൻ ഉപയോഗിച്ച് വെടിവെപ്പ് നടത്തിയത്. മംഗളൂരു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മംഗളൂരു കമ്മീഷണറേറ്റ് പരിധിയിൽ മുഴുവൻ കർഫ്യൂ പ്രഖ്യാപിച്ചു. നേരത്തെ 5 പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രമായിരുന്നു കർഫ്യൂ. കർണാടകത്തിലെ മുഴുവൻ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ബസ്വരാജ് ബൊമ്മ ഡൽഹിയിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.